ഈശോയാണ് എൻ്റെ ജീവിതത്തിലെ ഏക രക്ഷ. ആ ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും നന്നായിട്ട് പഠിക്കേണ്ടതും നന്നായിട്ട് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കേണ്ടതുമല്ല. അപ്പൊ ആ ഒരു അടിസ്ഥാന ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്ത്യാനിക്ക് അറിയാവുന്ന നാലേ നാല് തൊഴിലേ ഉള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞു ഏതൊക്കെയാണ്? നേഴ്സിംഗ്, പിന്നെ ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ. നാല് തൊഴിൽ ക്രിസ്ത്യാനിക്ക് അറിയാം നാലേ നാല് തൊഴിലേ ഉള്ളൂ. പിള്ളേരോട് ചോദിച്ചാൽ എല്ലാവരും എൻട്രൻസിന് പഠിക്കും. എന്തിനാ? ഒന്ന് ഡോക്ടറാണ്, എഞ്ചിനീയർ ആണ്, അതല്ലെങ്കിൽ എന്താണ് അവരാകുന്നത്? ടീച്ചറാകും കുറെ പേര്, കുറച്ചു പേര് നേഴ്സുമാരാകും. തീർന്നു. നമുക്ക് നമ്മുടെ ഒരു വലിയ ഒരു കുറവ്, നമ്മൾ കുറെ അധികം പേരെല്ലാം വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുകയാണ്. വിദേശത്ത് നിങ്ങളൊക്കെ പൊക്കോ, കുഴപ്പമൊന്നും. പിതാവിന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, നാട്ടിൽ തന്നെ ഈ എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടുന്ന ഒത്തിരി പേരുണ്ട്, ജോലി കിട്ടുന്ന നല്ല ജോലി. രണ്ടു തരത്തിലുള്ള ജോലികളാണ് നമുക്കുള്ളത്. ഒന്ന് പ്രൈവറ്റ് മേഖലകളിൽ ജോലിയുണ്ട്, മറ്റൊന്ന് ഗവൺമെന്റ് മേഖല. കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിൽ ജോലി കിട്ടിയാൽ നല്ല ശമ്പളം കിട്ടും. പക്ഷെ ആ ജോലി കിട്ടണമെങ്കിൽ ഏത് പരീക്ഷ എഴുതണം? PSC പരീക്ഷ എഴുതണം അല്ലേ? അത് പത്താം ക്ലാസ് കഴിഞ്ഞ് ആർക്കും എഴുതാവുന്ന പരീക്ഷകളാണ് PSC. ഇപ്പം മുഴുവൻ എഴുതി തുടങ്ങി. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ ഏത് പരീക്ഷ എഴുതണം? UPSC എന്ന് പറയുന്ന പരീക്ഷ. അതിന് പല ഗ്രേഡുകളുണ്ട്. അതിന് സിവിൽ സർവീസ് ഉണ്ട്, അതിന് താഴത്തെ ഒത്തിരി സർവീസുകളുണ്ട്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട്, റവന്യൂ സർവീസ് ഉണ്ട്, റെയിൽവേ സർവീസ് ഉണ്ട് എന്ന് തുടങ്ങി ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ കത്തോലിക്കാ പിള്ളേർക്കൊന്നും അതിനോട്ട് അറിയത്തുമില്ല, അതിനോട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ എഴുതിയാൽ കിട്ടുന്ന പിള്ളേരുണ്ട്, പരീക്ഷ എഴുതിയാൽ കിട്ടുന്ന പിള്ളേരുണ്ട്, നല്ല കഴിവുള്ള പിള്ളേരുണ്ട്, പഠിക്കാൻ കഴിവുള്ളവരുണ്ട്. പക്ഷെ എല്ലാവരും പുറമേക്ക് പോകാൻ, പുറത്തോട്ട് പോകാനായിട്ട് കണ്ണും നട്ടിരിക്കുക. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഉപദേശിക്കുകയാണ്, മക്കൾ ആരും 12ാം ക്ലാസ് കഴിഞ്ഞ് വിദേശത്തൊന്നും പോകരുത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് പോകാം. അത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരും ഏറ്റവും നല്ല കഴിവുള്ളവരും നാട്ടിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കാം, ഇവിടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി പ്രൈവറ്റ് മേഖലയിൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലി കിട്ടും, വലിയ മാനേജ്മെന്റ് പൊസിഷൻസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം. അപ്പൊ എഞ്ചിനീയേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും ഹയസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാ ഇന്ത്യയിൽ? IITകളാ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുപോലെ നിങ്ങൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണത്തിന് താല്പര്യമുണ്ട്, ഇന്ത്യയിലെ ലോകോത്തര നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സയൻസ് ശാസ്ത്ര സ്ഥാപനം ബാംഗ്ലൂരുണ്ട്. പേര് പറയാവോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ നോക്കിയാൽ മതി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അവിടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. വിദേശത്തൊക്കെ പോയി ഗവേഷണം നടത്താം. പക്ഷെ നമ്മുടെ കത്തോലിക്ക കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വേണ്ട, മെനക്കെടുന്നില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് അവിടെയൊക്കെ പോകാനായിട്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുക, അവിടെ അവിടെ അഡ്മിഷൻ കിട്ടിയാൽ ഇങ്ങോട്ട് പണം കിട്ടുക. അതുപോലെ ഈ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനമുണ്ട്, കേട്ടിട്ടുണ്ടോ? ശാസ്ത്രവും റിസർച്ചും താല്പര്യമുള്ളവർ ഐസർ, അതുതന്നെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവിടെ നമ്മുടെ കുറച്ച് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെയൊക്കെ അഡ്മിഷൻ. ഇനി MBA പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM അല്ലെ? IIM. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ക്രിസ്ത്യാനി പിള്ളേര് വളരെ കുറച്ച് കരിയറിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ജോലിയില്ലാതെ നിൽക്കുന്നു, കുറെ അധികം പേരെല്ലാം നാട് വിട്ടു പോവാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? നമ്മുടെ സമൂഹം ചുരുങ്ങി 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 ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നല്ല അവബോധം വേണം. നിങ്ങൾ നല്ല ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. കുറച്ചുപേരൊക്കെ വൈദികരാകുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ജീവിതം സമർപ്പിക്കുകയാണ്.
കുറച്ചുപേര് സിസ്റ്റേഴ്സ് ആകുന്നതിനെ കുറിച്ച് സ്വപ്നം കാണണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു ഒരു ജീവിതമാണത്. അപ്പൊ അങ്ങനെ ആ രീതിയിലെല്ലാം ജീവിതത്തെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ രൂപീകരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശുവേയും കുഞ്ഞുങ്ങളെ എല്ലാ തിരുഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു. അവരെല്ലാം അവിടെ നേരെ സ്നേഹിക്കുന്നുണ്ടല്ലോ യേശുവേ, അവരുടെ ജീവിതത്തിന് നല്ല വെളിച്ചം കൊടുക്കണമേ, പ്രത്യാശയോടുകൂടി ജീവിക്കാൻ അവരെ സഹായിക്കണമേ, നല്ല ജീവിത ലക്ഷ്യങ്ങൾ കൊടുക്കണമേ. സ്വർഗത്തിൽ പോകുന്നതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന ആ കാഴ്ചപ്പാടിൽ ജീവിതത്തിലെ മറ്റെല്ലാ ലക്ഷ്യങ്ങളെയും ക്രമീകരിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കണം. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിശുദ്ധീകരിക്കണം. നമ്മുടെ കർത്താവിശ്വം ശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോട് ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.